ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതുവരെ നിന്ന് നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ്. ആക്ച്വലി ഞാൻ റീഡിംഗ് പാർട്ടിൻ്റെ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. പാർട്ട് എ ബി സി മൂന്ന് പാർട്ടിൻ്റെയും ടിപ്സ് ഞാൻ ഡിസ്കസ് ചെയ്യാമെന്ന് കരുതുന്നു. ഓൾറെഡി ഞാൻ മുന്നേ തന്നെ റീഡിങ്ങിൻ്റെ സ്ട്രക്ചർ, അതായത് എ ബി സി പാർട്ട് എങ്ങനെയാണ് സ്ട്രക്ചർ, അതിന് ഓരോന്നിനുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് മുന്നെയുള്ള വീഡിയോകളിൽ. പക്ഷേ ഇപ്പോഴും പല കുട്ടികൾക്ക് ഇപ്പോൾ റൈറ്റിങ്ങും സ്പീക്കിങ്ങും ഒരുവിധം ഗ്രേഡ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ റീഡിംഗ് ലിസണിംഗ് ആണ് ഒന്നുകൂടെ ടഫായിട്ട് പറയുന്നത്. എല്ലാവർക്കും റീഡിംഗ് പാർട്ട് എ ആണ് മെയിനായിട്ട് പ്രോബ്ലം പറയുന്നത്. അപ്പോൾ ഞാൻ കരുതി പാർട്ട് എ ബി സി അതിൻ്റെ ടിപ്സ് മാത്രമായിട്ട് ഞാൻ ഓരോ വീഡിയോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിംഗ് പാർട്ട് എയുടെ ടിപ്സ് ആണ്. നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് പാർട്ട് ബി ആൻഡ് സി, അതുപോലെ തന്നെ ലിസണിംഗ് എ ബി സി പാർട്ടിൻ്റെയും ടിപ്സ് കാണാം. സോ എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, താഴെ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. അതുപോലെ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോകാം. സോ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ പാർട്ട് എയിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആക്ച്വലി വളരെ ടഫായിട്ടുള്ള ഒരു പാർട്ടാണ് പാർട്ട് എ എന്ന് പറയുന്നത്. കാരണം 1 to 20 ക്വസ്റ്റ്യൻസ് നമ്മൾ 15 മിനിറ്റ്സിനുള്ളിലാണ് കവറപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി കമ്പാരിറ്റീവ്ലി ഈസി ആണ് പാർട്ട് എ, ബട്ട് ടൈം ബൗണ്ടഡ് ആയതുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതിലെ ടൈം മാനേജ്മെൻറ്റും കോൺസെൻട്രേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ടിപ്പെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പേപ്പർ ബേസ്ഡ് മാത്രം പ്രാക്ടീസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. കാരണം പലപ്പോഴും പ്രിൻ്റ് ഔട്ട് എടുക്കുക അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് പലപ്പോഴും പലരും ഫോണിലോ ലാപ്പിലൊക്കെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുണ്ട്. അപ്പം ബെറ്റർ നിങ്ങൾ മാക്സിമം ഇഫ് പോസിബിൾ ആണെങ്കിൽ പേപ്പറിൽ ചെയ്യാൻ ട്രൈ ചെയ്യുക, അതായത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ആ മെറ്റീരിയൽ വെച്ച് ചെയ്യാൻ ട്രൈ ചെയ്യുക. അതല്ല, ഒട്ടും അങ്ങനെ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് ലാപ്പും ഫോണും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ അഡ്ജസ്റ്റബിൾ ആണ്, പക്ഷേ ബെറ്റർ പേപ്പർ ബേസ്ഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫോണും ലാപ്പും ഉണ്ടെങ്കിൽ നമുക്ക് ലാപ്പിലെ മെറ്റീരിയൽ വായിക്കാം, ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് ഫോണിൽ നോക്കാം. അപ്പോൾ നമുക്ക് രണ്ടും ഒരുമിച്ച് ചെയ്യുന്ന ഒരു എഫക്ട് തന്നെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും സ്ക്രോൾ ചെയ്ത് നമ്മൾ താഴെ പോയി വീണ്ടും. അത് നമ്മൾ ആക്ച്വലി ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇതുവരെ നമുക്കത് വർക്കൗട്ട് ആയി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ബെറ്റർ പേപ്പർ ബേസ്ഡ് തന്നെയായിരിക്കും. അപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് അതിനകത്ത് ചെയ്യുകയായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈം മാനേജ്മെൻറ്റ്. ഞാൻ പറഞ്ഞതുപോലെ 15 മിനിറ്റ്സിലാണ് 1 to 20 ക്വസ്റ്റ്യൻസ്, പാർട്ട് എയുടെ 1 to 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 15 മിനിറ്റ്സിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിന് പകരം നമ്മൾ 13 മിനിറ്റ്സ് വെച്ച് പ്രാക്ടീസ് ചെയ്യാം. അത് പലരും പറയും ഗ്രാജുവലി കുറച്ച് കൂടുന്നാൽ മതി ടൈം, അങ്ങനെയല്ല. നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ 13 മിനിറ്റ്സ് വെക്കുകയായിരിക്കും ബെറ്റർ. കാരണം എന്താ, നമ്മൾ ആ ബ്രെയിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഓക്കെ, 13 മിനിറ്റ്സേ ഉള്ളൂ, നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ, അതായത് ഇതുവരെയും പോയിട്ട് റീഡിങ് ചെയ്യാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ടഫാണ്. ശരിക്കും അതൊരു ടഫായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. കാരണം 13 മിനിറ്റ്സിൽ 20 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഫസ്റ്റിൽ ഇനീഷ്യലി. പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകെ പോകെ നിങ്ങൾ ആ 13 മിനിറ്റ്സിൻ്റെ വിതിൻ 30 മിനിറ്റ്സ് നിങ്ങൾ ഉറപ്പായിട്ട് അത് ഫിനിഷ് ചെയ്തിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ടൈമർ സെറ്റ് ചെയ്ത് 30 മിനിറ്റ്സ് ടൈമർ സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ 20 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സാധാരണ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പെന്ന് വേണമെങ്കിൽ പാർട്ട് എയിൽ നമുക്ക് യൂസ് ചെയ്യാം, ബട്ട് ബെറ്റർ പെൻസിൽ തന്നെയാണ് നല്ലത്. കാരണം നമുക്ക് ഇറേസ് ചെയ്യാനും എന്തെങ്കിലും മിസ്റ്റേക്ക് സ്പെല്ലിങ് എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് തരാനൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ പെൻസിൽ വെച്ചത് മാത്രം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഈ എക്സാമിൻ്റെ ഡേയിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ബുക്കിലേറ്റും അതുപോലെ തന്നെ ആൻസർ ബുക്കിലേറ്റും, രണ്ട് സെപ്പറേറ്റഡ് ആണ്. രണ്ട് സെപ്പറേഷൻ, അതായത് ക്വസ്റ്റ്യൻ മെറ്റീരിയൽ ഒരു ബുക്ക്ലെറ്റ് ആയിട്ടും ദെൻ ആൻസർ എഴുതുന്നത് അടുത്തൊരു ബുക്ക്ലെറ്റിലുമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഇവിടെ വെച്ച് വായിച്ചുകൊണ്ടിരിക്കുവാണ്. നെക്സ്റ്റ് ഇതിനകത്താണ് നെക്സ്റ്റ് ബുക്ക്ലെറ്റിലാണ് നമ്മൾ ആൻസർ എഴുതുന്നത്. അപ്പോൾ ഇതുവരെയും എക്സാം അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 15 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആയാലും ആൻസർ ബുക്ക്ലെറ്റ് ആയാലും ഇൻവിജിലേറ്റേഴ്സ് കളക്ട് ചെയ്യും. നമുക്ക് ആ 15 മിനിറ്റ്സിന് അപ്പുറം ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് 30 മിനിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ബുക്ക്ലെറ്റിൻ്റെ കാര്യം ഒന്ന് ഓർമ്മയിൽ വെക്കുക. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും അതുപോലെ ഒരു ആൻസർ ബുക്ക്ലെറ്റും ആയിരിക്കും കിട്ടുന്നത്. ക്ലിയർ ആയ ഓക്കെ. നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും റീഡിങ് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലേ. കുറച്ച് പേർക്കൊക്കെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും, കുറച്ച് പേര് റീഡിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഓ റീഡിംഗ് അല്ലേ ആ ഒരു ചിന്താഗതി മാറ്റണം. നമുക്ക് ഇൻട്രസ്റ്റ് വേണം. ഓക്കെ, അപ്പോൾ
ബെറ്റർ. ഇപ്പൊ നിങ്ങളിപ്പം എക്സാം ഡേറ്റ് ഒന്നും എടുത്തിട്ടില്ല, സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ അപ്പൊ ട്രൈ ടു ഇൻക്രീസ് യുവർ റീഡിംഗ് ഹാബിറ്റ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ പറയുന്നത് ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് ഏതാണോ ഇൻട്രസ്റ്റ് ഉള്ളത്, അതായത് ചിലർക്ക് സ്റ്റോറി ആയിരിക്കും, മാഗസീൻസ്, നോവൽ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് കൂടുതലായിട്ട് റീഡ് ചെയ്ത് ഡെയിലി ഒരു കുറച്ച് സമയം അതിനുവേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ഈ റീഡിംഗ് ഹാബിറ്റ് കൂട്ടുന്നതിനായിട്ട് നിങ്ങൾക്ക് ഏതാണ് ചോയ്സ് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ബെറ്റർ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ റീഡിംഗ് ഇൻട്രസ്റ്റ് അല്ല അല്ലെങ്കിൽ താല്പര്യം ഇല്ലാത്ത കുട്ടികളാണെങ്കിലും നിങ്ങൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ആണ് വായിക്കുന്നതെങ്കിൽ ഒന്നുകൂടെ അത് ബെനിഫിഷ്യൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ വായിക്കുന്നതിനൊപ്പം തന്നെ കുറച്ചാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിലും അതിനകത്ത് കിട്ടുന്ന ന്യൂ വൊക്കാബുലറീസ്, വൊക്കാബുലറീസ് നമ്മൾ ഒരു പേപ്പറിൽ ഒരു ബുക്ക് അതിനുവേണ്ടി മാറ്റി വെക്കുക, അതിനകത്ത് എഴുതി വെക്കുക, അതിൻ്റെ മലയാളം മീനിങ്ങോ അതല്ലെങ്കിൽ ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് മീനിങ്ങോ മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് മനസ്സിലാക്കുകയാണെങ്കിൽ ഡെയിലി നമുക്ക് വൊക്കാബുലറി കൂടിക്കൊണ്ടിരിക്കുവാണ്, നമ്മൾ അറിയാതെ തന്നെ അണ്ണോയെങ്കിൽ നമ്മുടെ വൊക്കാബുലറിയുടെ സ്ട്രെങ്ത് കൂടിക്കൂടി വരും. ഓക്കെ, അപ്പം അത് നിങ്ങൾക്ക് റീഡിങ്ങിന് മാത്രമല്ല എല്ലാ മൊഡ്യൂളിനും അത് ഒരുപോലെ ഹെൽപ്ഫുൾ ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? നെക്സ്റ്റ്, എല്ലാവരും ചോദിക്കാറുണ്ട് മെറ്റീരിയലിൻ്റെ കാര്യം. ഓക്കെ, മെറ്റീരിയലിൻ്റെ കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന മെറ്റീരിയലുകൾ ഒന്നുകൂടെ ടഫാണ്. ഓക്കെ, എക്സാമിൻ്റെ അന്ന് കിട്ടുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് പാർട്ട് എ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുമ്പോൾ പലപ്പോഴും നല്ല ടഫായിരിക്കും. അപ്പോൾ പല സ്റ്റുഡൻസും പറയാറുണ്ട് എനിക്കൊരു 25 പോലും ആവുന്നില്ല, അല്ലെങ്കിൽ ഔട്ട് ഓഫ് 42-25 പോലും കിട്ടാതെ ഞാൻ എങ്ങനെയാണ് ഡേറ്റ് എടുക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഈസി ആണോ ഒന്നുകൂടെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ OET ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു 3-4 മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ എല്ലാ മൊഡ്യൂളിൻ്റെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഓക്കെ, റീഡിംഗ് മെറ്റീരിയലിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടും, എങ്ങനെയാണ് അവരുടെ എത്രത്തോളം ടഫ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അപ്പോൾ മനസ്സിലാവും. ആ ഒരു മോഡൽ തന്നെയാണ് നമുക്ക് എക്സാമിനും വരുന്നത്, വലിയ ചേഞ്ചസ് ഒന്നുമില്ല. അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക, ആ അത്രയും ടഫൊക്കെ ആയിരിക്കുള്ളൂ. അല്ലാതെ ഒത്തിരി ചില പ്രാക്ടീസ് ചെയ്യാനുള്ള മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടഫായിരിക്കും. ഈ 50 മിനിറ്റ്സ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും കിട്ടാത്തൊരവസ്ഥ വരും. സ്റ്റാർട്ടിങ്ങിനൊക്കെ വളരെ ടഫായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം മെറ്റീരിയൽസ് നിങ്ങൾക്ക് ചെയ്യാം. ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യമുണ്ട്, ഈ 20 ഔട്ട് ഓഫ് 20 ഇത്ര മാർക്ക് കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ 10 കിട്ടുക സ്കോർ ചെയ്യാൻ പറ്റിയുള്ളൂ എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആവരുത്. അത് നമ്മളെ ഗ്രോ ചെയ്യാൻ തന്നെയാണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ പലരും ഈ ടഫായിട്ടുള്ളത് ചെയ്യാതെ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാതെ ചെയ്തത് തന്നെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാളും എത്രയും നല്ലത് എന്താണ്, കിട്ടാവുന്ന അത്രയും മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. പക്ഷെ എക്സാമിന് അത്രയും ടഫ് അല്ല, മനസ്സിലാക്കിയോ? അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഇപ്പോൾ കുറവാണ് മാർക്സ് എങ്കിൽ നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ഈസിയാണ്. അപ്പോൾ OET ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതുവരെ ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ OET ഒഫീഷ്യൽ വെബ്സൈറ്റിലെത്തും. അപ്പോൾ അവിടെ എല്ലാ മെറ്റീരിയൽസിൻ്റെ നമുക്ക് ഫ്രീ മെറ്റീരിയൽസ്, എല്ലാ മൊഡ്യൂൾസിൻ്റെയും ഫ്രീ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ റീഡിങ്ങിന് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ സ്ട്രക്ചർ എന്നുള്ളത്. അപ്പോൾ എന്ന് വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതിരിക്കേണ്ട, മാക്സിമം കിട്ടാവുന്ന അത്ര മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈമറിൻ്റെ കാര്യം കുട്ടികൾക്ക് ഡൗട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ടൈമർ മൊബൈലിലോ അല്ലെങ്കിൽ വാച്ചൊക്കെ നോക്കിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു ടൈമർ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ എക്സാം ഹാളിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ടൈമർ കാണിക്കുന്നുണ്ടായിരിക്കും. എല്ലാവർക്കും ഒരേപോലെ കാണാൻ പറ്റുന്ന തരത്തിലായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ടൈമർ അവൈലബിൾ ആണ്. റിസ്റ്റ് വാച്ച് ആയാലും അല്ലെങ്കിൽ മൊബൈൽ ഫോണൊന്നും നമുക്ക് എക്സാം ഹാളിലേക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ഡൗട്ടായിട്ട് റീഡിങ്ങിൽ എല്ലാവരും ചോദിച്ചിട്ടുള്ളത് ക്യാപ്സ് ലെറ്ററിലാണോ അതോ സ്മോൾ ലെറ്ററിലാണോ ഈ ആൻസേഴ്സ് എഴുതേണ്ടത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് അതുപോലെ തന്നെ ആൻസർ ബുക്ക്ലെറ്റ് ഉണ്ടായിരിക്കും. ആൻസർ ബുക്ക്ലെറ്റിലാണ് നിങ്ങൾ ആൻസേഴ്സ് എഴുതുന്നത്. അത് ക്യാപ്സിലോക്ക് എഴുതണോ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എഴുതണോ അങ്ങനെ ഒരു കമ്പൽസറി ഇല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ദെൻ ഇവിടെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിസണിങ് പോലെയല്ല റീഡിങ്ങിൽ നമ്മൾ മാക്സിമം സ്പെല്ലിംഗ് മിസ്റ്റേക്സ് എന്താ പറയുക അവോയ്ഡ് ചെയ്യാൻ ട്രൈ ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ബുക്ക്ലെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ മോസ്റ്റ് നമ്മൾ എഴുതുന്ന ഒരുവിധ എല്ലാ ആൻസേഴ്സും ഈ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ ഉള്ളതാണ്. അപ്പോൾ തന്നത് നമ്മൾ അങ്ങ് കോപ്പി ആൻഡ് പേസ്റ്റ് ആണ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് എറർ വരുത്തി കഴിഞ്ഞാൽ അത് ഒരു ബിഗ് മിസ്റ്റേക്ക് ആണ്. അപ്പോൾ ലിസണിങ്ങിനാണെങ്കിൽ ഇത്രയും പ്രോബ്ലം ഇല്ല, നമുക്ക് ജസ്റ്റ് ഒരു പ്രൊണൗൺസിയേഷൻ ഒക്കെ ആണെങ്കിൽ മേ ബി മാർക്ക് കിട്ടിയേക്കാം. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്യരുത്. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഇല്ലാതെ വേണം എഴുതാനായിട്ട്. കോപ്പി ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചെഴുതുക. പിന്നെ ക്യാപ്സിലൊക്കെ സ്മോൾ ലെറ്റർ അങ്ങനെയൊന്നും പ്രോബ്ലം ഇല്ല, നോട്ട് കമ്പൽസറി. അപ്പോൾ പാർട്ട് എ എന്ന് പറയുന്നത് മാനുവൽ ഇവാലുവേഷൻ ആണ്, അത് ഓർക്കണം. അതുപോലെ ടൈം നോക്കണം, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഇല്ലാതെ എഴുതാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ജനറൽ ആയിട്ട് പറയാനുള്ള ടിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ടൈം സെറ്റ് ചെയ്യുന്നു 30 മിനിറ്റ്സ് ആണ് വെക്കുന്നത്. 30 മിനിറ്റ്സിൽ
അത് നിങ്ങൾ 1 to 7 ചെയ്യാതിരിക്കുകയാണ് ബെറ്റർ. കാരണം നമുക്ക് ഇവിടെ എന്താണ് ടെക്സ്റ്റ് ഏതാണ് മാച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ആ 1 to 7 മുകളിൽ അത് ചെയ്യാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഒത്തിരി വേസ്റ്റ് ആവും. അപ്പോൾ 8 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഏറ്റവും നല്ലത്. 8 to 20 നിങ്ങൾ എത്ര ഫാസ്റ്റിൽ ചെയ്യാൻ പറ്റുമോ അത്ര ഫാസ്റ്റിൽ ചെയ്യാൻ ട്രൈ ചെയ്യുക. അതാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. ഇത് തന്നെ രണ്ട് തരത്തിൽ ചെയ്യാം. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുന്നവരുണ്ട്, ആദ്യം പേര വായിക്കുന്നത് അല്ലെങ്കിൽ ടെക്സ്റ്റ് വായിക്കുന്നവരുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള കൺവീനിയൻ്റ് മെത്തേഡ് ഏതാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അത് ചെയ്യുക. എൻ്റെ ഒരു ഇതിൽ ഫസ്റ്റ് നമ്മൾ ഒരു 2 to 3 മിനിറ്റ്സിനുള്ളിൽ ഈ ABCD ഫുൾ ടെക്സ്റ്റ് നോക്കുക. അപ്പോൾ കൂടെ നമുക്ക് പെൻസിൽ കൈപിടിക്കാം, പെൻസിൽ എടുക്കാം, അണ്ടർലൈൻ ചെയ്യാം, ഇതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ കീവേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഓരോന്ന് വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇപ്പോൾ ചില ബ്രാക്കറ്റിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആൻസർ ആയിട്ട് വന്നേക്കാം. അപ്പോൾ ബ്രാക്കറ്റിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് കാണാൻ പെട്ടെന്ന് നമുക്കത് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കീവേഡായിട്ട് ഫീൽ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ നമ്പറിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം, ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളതായിരിക്കാം, ബോൾഡായിട്ട് അവർ ചിലപ്പോൾ കുറച്ച് ബോൾഡാക്കി തന്നിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ ക്യാപ്സ് ലോക്ക് മാത്രമായിരിക്കാം, അതല്ലെങ്കിൽ ചില ഷോർട്ട് ഫോംസ് ആയിരിക്കാം. ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് കീവേഡായിട്ട് ഫീൽ ചെയ്യുന്നത് എല്ലാം നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് ഒപ്പം വായിക്കുന്നതിനോടൊപ്പം തന്നെ സ്പീഡിൽ എത്ര ഫാസ്റ്റായിട്ട് വായിക്കാൻ പറ്റുമോ അത്ര ഫാസ്റ്റായിട്ട് ഈ ABCD വായിക്കുക. 2 to 3 മിനിറ്റ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഐ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗെയിം പോലെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലായാലും ഇപ്പോൾ ആരോടെങ്കിലും നിങ്ങളിപ്പോൾ ന്യൂസ് പേപ്പർ എടുക്കുന്നതെന്ന് വെച്ചിരിക്കും, എന്ത് തന്നെയാണ് ഒരു ഇംഗ്ലീഷ് മെറ്റീരിയൽ വായിക്കാനുള്ള ഒരു ഇംഗ്ലീഷ് മെറ്റീരിയൽ എടുക്കുന്നു, മറ്റൊരാളോട് നിങ്ങൾ ഇതുവരെ വായിക്കാത്തൊരു കണ്ടന്റ് ആണെന്ന് വിചാരിക്കും. അപ്പം മറ്റൊരാളോട് നമ്മൾ പറയുക ഒരു 10 വേർഡ്സ് അതിനകത്ത് നിന്ന് എഴുതി വെക്കുക, നമുക്ക് എടുത്ത് സെലക്ട് ചെയ്ത് തരാൻ പറയാം, അതായത് ഒരു പേപ്പറിൽ എഴുതി തരിക 10 വേർഡ്സ്. എന്നിട്ട് നിങ്ങൾ എത്ര ഫാസ്റ്റിലെ അത് ഈ പാരഗ്രാഫ് അല്ലെങ്കിൽ ഈ റീഡിംഗ് മെറ്റീരിയലിൽ നിന്ന് എത്ര ഫാസ്റ്റിൽ നിങ്ങൾ ഈ 10 വേർഡ്സ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കുക. അതൊരു കോമ്പറ്റീഷൻ പോലെ, നമുക്കിപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗെയിം പോലെ ഇടയ്ക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഫാസ്റ്റ് നമ്മുടെ കണ്ണെന്ന് പറയുന്ന കണ്ണിൻ്റെ മൂവ്മെൻ്റ് ആണത്, ഓക്കെ, റാപ്പിഡ് ഐ ആണത്, റാപ്പിഡ് ഐ ടെസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ എക്സസൈസ് റാപ്പിഡ് ഐ എക്സസൈസ് എന്ന് പറയുമ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടും, ഓക്കെ, ഒരു എബിലിറ്റി കിട്ടും. അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർ അല്ലെങ്കിൽ വായിക്കാൻ ഒത്തിരി സമയം എടുക്കുന്നവരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. പിന്നെ റീഡിംഗ് ഓൾറെഡി നിങ്ങളുടെ റീഡിംഗ് ഹാബിറ്റ് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, എല്ലാ ഡെയിലി കുറച്ച് വായിച്ച് അതിനോടൊരു ഇൻട്രസ്റ്റ് വരുത്താനായിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ ഈ മെറ്റീരിയൽ കിട്ടുമ്പോൾ തന്നെ ഓ റീഡിംഗ് ആ ഒരു ചിന്തയും കൂടി മാറ്റിവെക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ടിപ്പിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ABCD നമ്മൾ ആ 2 to 3 മിനിറ്റ്സിൽ വായിക്കുന്നു, അണ്ടർലൈൻ ചെയ്യുന്നു. അപ്പോൾ വായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചില മെറ്റീരിയലിൽ നമുക്ക് ഈ സബ് ഹെഡിങ്സ് ഉണ്ടായിരിക്കില്ല. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന മെറ്റീരിയലിനായിരിക്കും കൂടുതലും അങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. OET മിക്കവാറും തരും സബ് ഹെഡിങ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ സബ് ഹെഡിങ് ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ടെക്സ്റ്റ് A എന്നുള്ളത് വായിച്ചു, നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ് ഇൻസിഡൻസ് ആണ്, അപ്പോൾ ജസ്റ്റ് അവിടെ ഒരു സൈഡിലായിട്ട് ഇൻസിഡൻസ് എന്ന് എഴുതി വെക്കുക. സെക്കൻഡ് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് റിസ്ക് ഫാക്ടേഴ്സ് ആണെന്ന് തോന്നി, അപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് എഴുതി വെക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ സബ് ഹെഡിങ് നിങ്ങളാ എഴുതി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയും ചെയ്യാം. സബ് ഹെഡിങ്സ് ഇല്ലാത്ത കേസിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ദെൻ പിന്നെ ഞാൻ പറഞ്ഞു ഓൾറെഡി 8 to 20 ആണ് നമ്മൾ ആദ്യം ആൻസർ ചെയ്യാൻ പോകുന്നത്. അവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഈ 8 to 20 ഇപ്പോൾ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കണോ അതോ പേര വായിക്കണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്, അത് ഡിപ്പെൻഡ്സ് ഓൺ യു. ഓക്കെ, അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, 8th ക്വസ്റ്റ്യൻ, ഓക്കെ അത് വളരെ ഈസിയാണ്, കിട്ടി എനിക്ക് ആൻസർ, ഞാൻ നോക്കി കിട്ടി. പക്ഷേ ഇപ്പോൾ ഒരു 10, 11, 12 ആ ഒരു റേഞ്ചിൽ നമുക്ക് പലപ്പോഴും ഒരു ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. ആ ട്രിക്കി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പലപ്പോഴും പാരാഫ്രൈസ് ചെയ്തിട്ടായിരിക്കും തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന വൊക്കാബുലറീസ് ഒക്കെ എഴുതി വെക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, പാരാഫ്രൈസിംഗ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാവും നമുക്ക്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. ഇപ്പോൾ 10th അല്ലെങ്കിൽ 11th ക്വസ്റ്റ്യൻ ടഫാണ്, അതിൽ ഓക്കെ, അതിൽ ഒത്തിരി സമയം നമ്മൾ വേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലാണ് ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നോക്കി കിട്ടിയില്ലെങ്കിൽ അതങ്ങ് വിട്ടേക്കുക, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരെണ്ണത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതിരിക്കാൻ ട്രൈ ചെയ്യുക, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെ നിങ്ങൾ ഒരു 8 to 20 questions മാക്സിമം സ്പീഡിൽ ചെയ്യുന്നു. അതിൽ ലീവ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സർക്കിൾ ചെയ്തിടാം, ഏത് ക്വസ്റ്റ്യൻ ആണ് വിട്ടത്. ഇപ്പോൾ 11th ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടില്ല, അപ്പോൾ 11th ഒന്ന് സർക്കിൾ ചെയ്തു. അതുപോലെ 19th ക്വസ്റ്റ്യൻ കിട്ടിയില്ല, 19th ഞാൻ സർക്കിൾ ചെയ്തു, ബാക്കിയെല്ലാം ഞാൻ എന്താ എനിക്ക് ആൻസർ കിട്ടി. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് 1 to 7 ഞാൻ പറഞ്ഞു ABCD ആയിരിക്കും ആൻസർ.
അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, ഇത്രയും ഈ 8 to 20 ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇത്രയും തവണ ഈ എല്ലാ ടെക്സ്റ്റിലൂടെയും പോയല്ലേ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് 1 to 7 നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ ഓക്കെ ഇത് ആ ഫസ്റ്റ്, ഓക്കെ ഇത് ഇൻസിഡൻസ് ആണ്, അപ്പോൾ ഫസ്റ്റ്, അപ്പോൾ എ എന്ന് എഴുതി. നെക്സ്റ്റ് ഓക്കെ ഇത് റിസ്ക് ഫാക്ടേഴ്സിൽ വരുന്നത്, അപ്പോൾ ബി. അങ്ങനെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് ആ 1 to 7 നിങ്ങൾ ഓൺലി 2 മിനിറ്റ്സിലാണ്, ലാസ്റ്റ് 2 മിനിറ്റ്സിൽ നിങ്ങളത് ചെയ്താൽ മതിയാകും. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ച് നിങ്ങൾ ഈ 1 to 7 അതിനെ നെഗ്ലക്റ്റ് ചെയ്യരുത്. കാരണം ഈ പാർട്ട് എ ഞാൻ പറഞ്ഞു മാനുവലാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്തേക്ക്, ഇപ്പോൾ ഞാനൊരു ഇവാലുവേറ്റർ ആണ്, 1 to 7 മുഴുവൻ തെറ്റാണ് ഒരു കുട്ടീനെ എന്ന് വിചാരിക്കും. ദെൻ 8 തൊട്ട് ഞാൻ ഇവാലുവേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു പാർഷ്യൽ ആൻസർ ഒക്കെ ഉള്ളത് ചില സമയത്ത് അവർ മാർക്ക് ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 1 to 7 ഓൾറെഡി തെറ്റാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ പോയി. അപ്പോൾ കിട്ടാനിരുന്ന മാർക്കും കൂടി കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഒരു സൈക്കോളജിക്കൽ ഇതിൽ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, 1 to 7 നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യരുത്. ബട്ട് 1 to 7 നിങ്ങൾ 2 മിനിറ്റ്സിലെ മാക്സിമം ക്ലിയർ ആയി, അല്ലെങ്കിൽ മാക്സിമം കറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, ദെൻ ഇനി ഗ്രാഫിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. ഈ എ ബി സി ഡി ടെക്സ്റ്റിൽ ചില സമയത്ത് ഒരു ടെക്സ്റ്റ് ഗ്രാഫോ അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ടോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ആ ഫസ്റ്റ് 2 to 3 മിനിറ്റ്സിൽ നിങ്ങൾ ഈ 4 ടെക്സ്റ്റും വായിക്കണമെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഇങ്ങനെ ഗ്രാഫോ ടേബിളോ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ലീവ് ചെയ്തേക്ക്. ആ ഗ്രാഫ് അല്ലെങ്കിൽ ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യനോട് കൂടെ നിന്ന് നോക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് ഒരു ടേബിൾ കണ്ടോ ഒന്നും മനസ്സിലാവത്തില്ല അല്ലേ. ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വീണ്ടും ടേബിൾ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും ആൻസർ. അതുകൊണ്ടാണ് പറഞ്ഞത് ഡയഗ്രമാറ്റിക്കോ അല്ലെങ്കിൽ ഗ്രാഫോ അല്ലെങ്കിൽ പിക്ചർ ഫ്ലോ ചാർട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം വായിക്കുന്ന ആ 2 to 3 മിനിറ്റ്സിൽ അതങ്ങ് ഒഴിവാക്കി ബാക്കി പാരഗ്രാഫ് മാത്രം വായിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നതോട് കൂടെ ഗ്രാഫുകൾ നോക്കി ആൻസർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ആ 1 to 7 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലീവ് ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞു 11th ഉം 19th ഉം ഞാൻ ലീവ് ചെയ്ത് സർക്കിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒന്നുകൂടെ നോക്കുക. അപ്പോഴത്തേനും നമ്മൾ ഓൾറെഡി അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും മോസ്റ്റ് പ്രോബബിളി. ഓക്കെ, അപ്പോൾ അത് എഴുതുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മാനുവൽ ചെക്കിങ് ആയതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് എഴുതുക. ഓക്കെ, നിങ്ങൾക്ക് മാക്സിമം എത്ര ക്ലാരിറ്റിയോട് കൂടി എഴുതാൻ പറ്റുമോ അത്രയും ക്ലാരിറ്റി ആയിട്ട്, കാരണം ഒരാൾക്ക് റീഡബിൾ ആയിരിക്കണം, അത് ക്ലിയർ ആയിരിക്കണം, റീഡബിൾ ആയിരിക്കണം. ദെൻ പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു പെൻസിലാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇറേസ് ചെയ്യാനൊന്നും നമുക്ക് പ്രശ്നമല്ല. പിന്നെ ബ്ലോക്ക് ലെറ്റേഴ്സ് വേണോ അങ്ങനെയൊന്നും പ്രോബ്ലം ഒന്നുമില്ല, കമ്പൽസറി അല്ല. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 to 20 അതായത് 20 questions നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 20 മാർക്സ് ആണ്. ഓക്കെ, നമുക്ക് 42 ടോട്ടൽ വരുന്നത്, അതിൽ എ പാർട്ട് 20 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ 20 questions നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പാർട്ട് എ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് അർത്ഥം. ഈ 42 അതായത് ഓൾമോസ്റ്റ് ഒരു 50% അടുത്ത് വരുന്നത് ഈ പാർട്ട് എ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ പാർട്ട് എയിൽ ആ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു സ്പീഡ് കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരു 17 or 17 above നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ സേഫ് സോണിലാണ്. ഓക്കെ, അപ്പോൾ പാർട്ട് എ ടഫുള്ള കുട്ടികൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒത്തിരി പാർട്ട് എകൾ ചെയ്ത് പഠിക്കുക. അങ്ങനെ ആ ടൈം നമുക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ഒത്തിരി ഫാസ്റ്റായിട്ട് അതായത് 13 മിനിറ്റ്സ് പോലും വേണ്ടാത്ത അത്ര പോലും യൂസ് ചെയ്യാത്ത കുട്ടികളെയും എനിക്കറിയാം. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടാണ്, പ്രാക്ടീസ് ബൈ പ്രാക്ടീസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് റീഡിങ്. അല്ലാതെ റീഡിങ് ടഫാണ് അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ല അങ്ങനത്തെ ചിന്തയുള്ളവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ മലയാളം മീഡിയം ആണ്, ഇംഗ്ലീഷ് മീഡിയം ആണ്, അങ്ങനെ ഒരു പ്രോബ്ലം ഇതിനകത്തില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചാണ്. നമ്മൾ പറയാറില്ലേ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്, നിത്യാഭ്യാസി ആനയെ ചുമക്കുക. അതൊക്കെ ശരിക്കും എന്താ പറയുക വളരെ അർത്ഥവത്തായിട്ടുള്ള വേർഡ്സ് ആണ്. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തും നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ തന്നെയാണ്, ഞാൻ ഒരിക്കലും റീഡിങ് പ്രാക്ടീസ് അല്ലെങ്കിൽ റീഡിങ് ഹാബിറ്റ് ഇല്ലാത്തൊരു വ്യക്തി തന്നെയായിരുന്നു. പക്ഷേ ഈ ഓയിറ്റിലേക്ക് വന്നതിന് ശേഷം ബൈ പ്രാക്ടീസ് മാത്രമാണ് എൻ്റെ റീഡിങ് ഇമ്പ്രൂവ് ആയത്. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് വളരെ ടഫായിട്ടുള്ള ഒരു പോർഷൻ ആയിരുന്നു റീഡിംഗ് എന്ന് പറയുന്നത്. മൊഡ്യൂൾ ഇഷ്ടമല്ലായിരുന്നു, അതുപോലെ തന്നെ ടഫായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് തോന്നുന്നു ഒരു 25 അതായത് 26 ഞാൻ കണ്ടിട്ട് പോലില്ല ആദ്യം. പിന്നെ നമ്മൾ സ്പീഡ് കൂട്ടി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തർക്ക് ഓരോ ട്രിക്സ് ഉണ്ട്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് ചെയ്യുന്നവരാണ്, ചിലർക്ക് അതായിരിക്കും ഈസി എങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്യുക. അല്ലാതെ ഇപ്പോൾ ഒരാൾ പറഞ്ഞാൽ വേ തന്നെ പോകുന്ന യാതൊരു നിർബന്ധമില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ടിപ്സ് നോക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സ്പീഡ് കൂട്ടുക. ഇതെല്ലാവർക്കും അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന സ്കോർ തന്നെയാണ്. 20 out of 20 എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോർ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ താഴെ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് പാർട്സിൻ്റെ ടിപ്സുമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.